ഇവിടെ ഒരു അച്ഛൻ, ഇവിടെ ഒരു അച്ഛൻ, ഒരു കുഞ്ഞിന്റെ അച്ഛൻ ഈ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ നിന്ന് നിലവിളിച്ചു, എന്റെ കുഞ്ഞിനെ കൊന്നു തരാമോ എന്ന് ചോദിക്കുകയാണ്. ഈ ചോദിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനോടാണ്. ഈ ചോദിക്കുന്നത് ജനങ്ങൾ തെരഞ്ഞെടുത്ത ഈ ജനങ്ങൾ ജനപ്രതിനിധികളോടാണ്. ഈ അപ്പൻ ചോദിക്കുകയാണ്, ഈ അച്ഛൻ ചോദിക്കുകയാണ്, ഈ ബാപ്പ ചോദിക്കുകയാണ്. ജാതി മത വ്യത്യാസമില്ലാതെ മക്കൾ ജനിച്ചുപോയി, ഭിന്നശേഷിയുള്ള മക്കൾ ജനിച്ചുപോയി എന്നതിന്റെ പേരിൽ ഞങ്ങളുടെ മക്കൾക്ക് ഇവിടെ ജീവിക്കുവാനുള്ള അവകാശം നേടിത്തരേണ്ട സർക്കാർ എന്തുകൊണ്ടാണ് ഞങ്ങളുടെ മക്കളോട് ഈ അക്രമം കാണിക്കുന്നത്, ഈ അനീതി കാണിക്കുന്നത് എന്ന് നിലവിളിക്കേണ്ട ഗതികേട് ഈ ഓണത്തിന്റെ തലേദിവസം ഈ കേരളത്തിന്റെ ഈ മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്നൊക്കെ നിലവിളിച്ച് വിളിച്ചു പറഞ്ഞ് ചരിത്രത്തെ പുതുക്കി എഴുതിക്കൊണ്ടിരിക്കുന്ന ഈ പുരാവൃത്തങ്ങൾ ആഘോഷിക്കുന്ന ഈ കേരള സമൂഹത്തിന്റെ മനസാക്ഷിയുടെ മുമ്പിൽ ഇങ്ങനെ ഒരു വൈദിക ശ്രേഷ്ഠന്റെയും ഇതുപോലെയൊരു ഭിന്നശേഷിയുള്ള മകന്റെ മക്കളുടെ മാതാപിതാക്കളുടെയും നിലവിളി ഇവിടെ ഉയരുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദികളായിട്ടുള്ളവരുടെ മറുപടി കിട്ടാതെ ഞങ്ങൾ മടങ്ങിപ്പോകില്ല എന്ന് ഈ കേരളത്തിന്റെ ഭിന്നശേഷി സമൂഹം ഈ സർക്കാരിന്റെ മുമ്പിൽ പറയാൻ വേണ്ടിയാണ് ഞങ്ങളങ്ങ് കാസർഗോഡ് ബെതിയടുക്ക മുതൽ ഇങ്ങ് തിരുവനന്തപുരം പാറശാല മുതൽ വരെയുള്ള ഞങ്ങളുടെ ഭിന്നശേഷി സ്കൂളുകളിലെ പ്രിയപ്പെട്ട മാതാപിതാക്കളും പ്രിയപ്പെട്ട മക്കളും അധ്യാപകരും മാനേജ്മെന്റും പ്രിൻസിപ്പൽമാരും ഇവിടെ വന്നിരിക്കുന്നത് ഇത് പറഞ്ഞിട്ട് പോകാനാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ഈ ഒരു സമരത്തെ, ഈ ഒരു പ്രതിഷേധ സമരത്തെ എന്റെ പ്രിയപ്പെട്ട സർക്കാർ സംവിധാനങ്ങളും മാധ്യമങ്ങളും ദയവ് ചെയ്ത് ശരിയായ രീതിയിൽ കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഞങ്ങൾ ആർക്കും എതിരായിട്ട് പറയാൻ വന്നവരല്ല, ഞങ്ങൾ ആരെയും കുറ്റപ്പെടുത്താൻ വന്നവരല്ല, ഒറ്റക്കാര്യം പറയാൻ വേണ്ടിയാണ് വന്നത്. ഞങ്ങളെ ഒറ്റപ്പെടുത്തുന്നത് എന്തിനു എന്ന് ചോദിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത്. ഇവിടെ ഞങ്ങൾ ഈ സമരം വരുമ്പോൾ എല്ലാവരും ചോദിക്കും, ഇത് ഇടതുപക്ഷമാണോ, ഇത് വലതുപക്ഷമാണോ, ഇത് ബി ജെ പി ആണോ, ആരാണ് ഈ സമരം നടത്തുന്നത്, ആരാണ് ഇതിന്റെ പിന്നിലുള്ളത്? അപ്പൊ അതിനനുസരിച്ച് മതി പ്രതികരണം. ഇടതുപക്ഷമാണെങ്കിൽ വലതുപക്ഷവും ബി ജെ പിയും എതിർക്കണം, വലതുപക്ഷമാണെങ്കിൽ ബി ജെ പിയും ഇടതുപക്ഷവും എതിർക്കണം. ഇങ്ങനെ ഓരോരുത്തരും പാർട്ടി തിരിച്ച് പാവപ്പെട്ട ഭിന്നശേഷിയുള്ള മക്കളുടെ കണ്ണുനീരിന് വില പറയുന്ന ഒരു കെട്ടകാലത്തോട് ഈ കേരളത്തിന്റെ മനസാക്ഷി ഉണർന്നു നിന്ന് ചോദിക്കുകയാണ്, ഞങ്ങളെ കൊല്ലാതിരിക്കാമോ, കൊല്ലേണ്ടതെങ്ങനെ എന്ന് കവിത എഴുതി നാട്ടുകാരോട് ചോദിച്ച് മഹാകവയത്രി സുഗതകുമാരിയുടെ മണ്ണിൽ നിന്നുകൊണ്ട് ചോദിക്കുകയാണ്, കൊല്ലാതിരിക്കാമോ എന്ന് ചോദിക്കുകയാണ്, ഈ മക്കളെ കൊല്ലാതിരിക്കാമോ എന്ന് ചോദിക്കുകയാണ്. ഞങ്ങൾ ഇടതുപക്ഷത്തിനെതിരല്ല, ഇടതുപക്ഷത്തോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്, ഞങ്ങളുടെ ഇടതുപക്ഷത്ത് വന്ന് നിൽക്കുക. വലതുപക്ഷത്തോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്, ഞങ്ങളുടെ വലതുപക്ഷത്ത് വന്ന് നിൽക്കുക. ബി ജെ പിയോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്, ഞങ്ങളോടൊപ്പം വന്ന് നിൽക്കുക, ഞങ്ങളെ മുന്നോട്ട് നയിക്കുക. തനിച്ച് സ്വന്തം അവകാശം ചോദിച്ചു വാങ്ങിച്ച് സ്വന്തം ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ, ആനുകൂല്യങ്ങൾ സ്വീകരിക്കാൻ അർഹതയില്ലാതെ, യോഗ്യതയില്ലാതെ, ജന്മനാ തങ്ങളുടേതല്ലാത്ത കാരണങ്ങളാൽ അരികുവൽക്കരിക്കപ്പെട്ട ജനങ്ങളോട് വേണോ ഈ അപമാനവൽക്കരണത്തിന്റെ, ഈ അനീതിയുടെ ക്രൂരമായ പെരുമാറ്റമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനോട്, സാമൂഹ്യക്ഷേമ വകുപ്പിനോട്, വിദ്യാഭ്യാസ വകുപ്പിനോട്, ധനകാര്യ വകുപ്പിനോട് ഞങ്ങൾ ചോദിക്കുകയാണ്. ഇത് കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ നിലവിളിയാണ്. ഇവിടെ എന്റെ പ്രിയപ്പെട്ടവർ ഓർക്കണം, ഇത് ഞങ്ങൾ എന്താണ് ഇവിടെ ചെയ്യുന്നത്, ഈ ഇരിക്കുന്നവർ എന്താണ് ചെയ്യുന്നത്. ഇവിടെ എല്ലാ മതസ്ഥരായ സഹോദരങ്ങളുമുണ്ട്, മാതാപിതാക്കളുണ്ട്, ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരുമുണ്ട്. ഞങ്ങൾക്ക് പുതിയൊരു പാർട്ടി ഉണ്ട് കേട്ടോ, ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരു പുതിയ പാർട്ടിയുടെ സമ്മേളനമാണിത്. എന്റെ സഹപ്രവർത്തകർ എല്ലാവരും ഞെട്ടി, ഞാൻ ഏത് പാർട്ടിയാണ് പ്രഖ്യാപിക്കാൻ പോകുന്നതെന്ന്. ഇവിടെ ഒരു പുതിയ പാർട്ടിയുടെ പ്രഖ്യാപനം നടക്കാൻ പോവുകയാണ്, ഭിന്നശേഷി കുഞ്ഞുങ്ങളുടെ കണ്ണീർ പാർട്ടി, പി കെ കെ പി. ഭിന്നശേഷി കുഞ്ഞുങ്ങളുടെ കണ്ണുനീര് കോരിയെടുക്കുന്നവരുടെ ഒരു സമ്മേളനമാണിത്. ഇത് ചെയ്യേണ്ടതാരാണ്, ഇത് ചെയ്യേണ്ടതാരാണ്? എന്റെ പ്രിയപ്പെട്ടവർ ഓർക്കണം, ഈ ലോകം മുഴുവൻ ജന്മന അരികുവൽക്കരിക്കപ്പെട്ട പതിത ജന്മങ്ങളെ സംരക്ഷിക്കുവാൻ ഓരോ ഭരണകൂടവും സർക്കാർ സംവിധാനങ്ങളുടെ മുഴുവൻ സാധ്യതകളും ഉപയോഗിച്ച് അവരെ പരിപാലിക്കാൻ വേണ്ടി സന്മനസോടെ കടന്നു വരുന്നവർക്ക് ഇരട്ടി ശമ്പളം കൊടുത്ത്, വേതനം കൊടുത്ത് ഇവിടെ ഈ മേഖലയെ, ഈ സേവന മേഖലയെ നിലനിർത്താൻ പരിശ്രമിക്കുമ്പോൾ ഒന്നും അധികം തന്നില്ലെങ്കിലും തരാണ്ട നീതി മാത്രം തന്നിട്ട് തരാമോ എന്ന് ചോദിക്കുകയാണ്. തരേണ്ട നീതി തരാമോ എന്ന് ചോദിക്കുകയാണ്, മറ്റൊന്നും ചോദിക്കുന്നില്ല. അധികമൊന്നും വേണ്ട, തരാമെന്ന് നിങ്ങൾ പറഞ്ഞത് മതി, തരാമെന്ന് പറഞ്ഞത് മതി. ഒത്തിരി വലിയ വിഭവങ്ങളൊന്നും വേണ്ട,
മുഖ്യമന്ത്രിയും മന്ത്രിമാരും പ്രതിപക്ഷ നേതാക്കളും മറ്റു രാഷ്ട്രീയക്കാരും ഒക്കെ ഇവിടെ ഓണസദ്യ ഉണ്ണാൻ വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുക. നിങ്ങളുടെ ഓണസദ്യയുടെ ഇലയിൽ വിളമ്പുന്ന വിഭവങ്ങളുടെ എണ്ണം അനുസരിച്ചൊന്നും വേണ്ട ഈ പാവങ്ങൾക്ക്. അവർക്ക് അരനാഴി അരിയുടെ ഒരു വയറ് നിറയ്ക്കാനുള്ള അവകാശമെങ്കിലും തിരിച്ചു കൊടുക്കാമോ എന്ന് ചോദിക്കുക. അത് ചോദിക്കാൻ വേണ്ടിയാണ് ഈ നിൽക്കുന്ന പാപ്പ ഇവിടെ വന്നിരിക്കുന്നത്, ഈ നിൽക്കുന്ന അച്ഛൻ ഇവിടെ വന്നിരിക്കുന്നത്. അത് ചോദിക്കാൻ വേണ്ടിയാണ്. അതിനുവേണ്ടി കാവലിരിക്കുന്ന പ്രിയപ്പെട്ട സമർപ്പിതരും അധ്യാപകരും മാതാപിതാക്കളുമാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇത് സർക്കാർ ചെയ്യേണ്ട കാര്യമാണ്. തനിച്ച് ജീവിക്കാൻ അവകാശം, തനിച്ച് ജീവിക്കാൻ കഴിവില്ലാത്തവർക്ക്, സ്വന്തം അവകാശം സമരം ചെയ്ത് ചോദിക്കാൻ കഴിയാത്തവർക്ക്, അവരുടെ നീതി നടത്തി കൊടുക്കാൻ വേണ്ടിയുള്ള സർക്കാരിന്റെയും പൊതുസമൂഹത്തിന്റെയും ഉത്തരവാദിത്വം ജീവൻ ബലി കഴിച്ചേറ്റുവാങ്ങി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളും അധ്യാപകരും മാനേജ്മെന്റുമാണ് ഇവിടെ ഈ ഒരു സമരപരിപാടിയിൽ കടന്നു വന്നിരിക്കുന്നത്. ഇത് സർക്കാർ ചെയ്യേണ്ട പണി, ഞങ്ങൾ ചെയ്യുകയാണ്. അതിന് ഞങ്ങളോട് സഹകരിക്കേണ്ടതിന് പകരം, അതിനെ ആക്ഷേപിക്കുകയും പരിഹസിക്കുകയുമാണ് സർക്കാർ ചെയ്യുന്നതെങ്കിൽ, ഇവിടെ എന്റെ പ്രിയപ്പെട്ട ജോർജ് സാറ്, പെയ്ഡിന്റെ സംസ്ഥാന നേതാവ് ജോർജ് സാറ് പറഞ്ഞതുപോലെ, ഞങ്ങളുടെ സമുന്നതനായ പ്രിയപ്പെട്ട റോയ് വടക്കേലച്ചൻ പറഞ്ഞതുപോലെ, ഈ ഒരു കുത്തിയിരിപ്പ് കൊണ്ട് ഞങ്ങൾ അങ്ങ് തിരിച്ചു പോകും എന്നൊരു സർക്കാരും വിചാരിക്കണ്ട. ഞങ്ങൾ തിരിച്ചു വരാൻ വേണ്ടി വന്നതാണ്, ഞങ്ങൾ പോയിട്ട് വരാൻ വേണ്ടി വന്നതാണ്, വഴിയൊന്ന് ഉറപ്പിക്കാൻ വേണ്ടി വന്നതാണ്. ഈ കസേരകൾ ഇവിടെ ഉണ്ടാവും. ഇവിടെ ഞങ്ങളെ സഹായിക്കുന്ന നിയമപാലകരോടും മാധ്യമങ്ങളോടും മാധ്യമപ്രവർത്തകരോടും ഞങ്ങൾക്ക് നന്ദിയുണ്ട്. ഞങ്ങൾക്ക് ഒരൊറ്റ അപേക്ഷയുള്ളൂ, കേരളത്തിന്റെ പൊതുസമൂഹം ഉണരണം. ബോധപൂർവം സർക്കാർ ഭിന്നശേഷി മേഖലയോട് കാണിക്കുന്ന അവഗണന അവസാനിക്കണം. ഭിന്നശേഷി മേഖലയെ അർഹിക്കുന്ന ആവശ്യങ്ങൾ എന്താണെന്ന് ഇവിടെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യണം. എന്റെ എല്ലാ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളോട് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ പ്രിയപ്പെട്ട റോയ് എസ് എൻ പറഞ്ഞു കരുണ കാണിക്കണമെന്ന് പറഞ്ഞു. കരുണ കാണിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിച്ചത് ഈ പൊതുസമൂഹത്തോടും മാധ്യമത്തോടുമാണ്. ഈ നാട് അർഹിക്കുന്ന, ജനങ്ങൾ അറിയേണ്ട വിഷയങ്ങൾ നിങ്ങൾ മുഖ്യധാര സമയത്ത് ഈ നാട്ടിനെ അറിയിക്കാനുള്ള മാധ്യമ ചർച്ചയിൽ ഉൾപ്പെടുത്തണമേ എന്ന് എന്റെ പ്രിയപ്പെട്ട കേരളത്തിലെ എല്ലാ മുഖ്യധാര മാധ്യമങ്ങളോടും ഞങ്ങൾ വിനയപൂർവ്വം അപേക്ഷിക്കുകയാണ്, വിനയപൂർവ്വം അപേക്ഷിക്കുകയാണ്. അതാണ് പ്രിയപ്പെട്ട റോയ് എസ് എൻ ചോദിച്ചത്. ഞങ്ങൾക്ക് വേണ്ടത് അവകാശമാണ്, നീതിയാണ്. നീതി കരുണയല്ല, അത് കാരുണ്യത്തോടു കൂടി പകരേണ്ട അവകാശമാണ്. അത് തരണമെന്നാണ് ഈ അച്ഛൻ ഇവിടെ നിന്ന് നിലവിളിച്ചു പറഞ്ഞത്. അതുകൊണ്ട് കൊല്ലാൻ വേണ്ടിയല്ല, വളർത്താൻ വേണ്ടി. ഈ മക്കളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന ഈ മാതാപിതാക്കളുണ്ടല്ലോ, തങ്ങളുടെ മരണശേഷം ഈ മക്കളുടെ ഭാവി എന്താകുമെന്ന് അറിയത്തില്ലാതെ മക്കൾക്ക് മുമ്പേ മരിക്കാൻ അനുഗ്രഹം തരണമേ സർവേശ്വര എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മക്കളെ ആശ്ലേഷിച്ച് ജീവിക്കുന്ന ഈ മാതാപിതാക്കളുടെ നെടുവീർപ്പ് കാണാതെ ഈ സർക്കാർ ഓണം ഉണ്ണാൻ ഒരുങ്ങുകയാണെങ്കിൽ, അന്ന് ഓണ ദിവസം ഞങ്ങൾ ഇവിടെ പട്ടിണി സമരവുമായി 10,000 ഈ സെക്രട്ടേറിയറ്റ് വളയും എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ അവകാശങ്ങളെ അർഹിക്കുന്ന രീതിയിൽ അംഗീകരിച്ചു തരുവാൻ സംസ്ഥാന സർക്കാർ ഏറ്റവും വേഗം നടപടിയെടുക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് സംയുക്ത സമരസമിതി.